നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കാം ഹൗ മെനി ത്രീ ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദെയർ വിച്ച് ലീവ് എ റിമൈൻഡർ സിക്സ് ഓൺ ഡിവിഷൻ ബൈ ഇലവൻ പതിനൊന്ന് കണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം മൂന്ന് വരുന്ന സോറി ശിഷ്ടം മൂന്നല്ലല്ലോ ശിഷ്ടം ആറ് വരുന്ന എത്ര മൂന്നക്ക സംഖ്യകളുണ്ട് എന്നാണ് ചോദ്യം ഇന്ന ശ്രദ്ധിച്ച് കഴിയുമ്പോൾ പതിനൊന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം ആറ് വരുന്ന എത്ര മൂന്നക്ക സംഖ്യകളുണ്ട് അപ്പോൾ ഏത് കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് അതാണ് എന്തെന്ന് പറഞ്ഞിട്ടുള്ളത് ഡി എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്കിനി ഫസ്റ്റ് ടൈമ് കാണണം അപ്പം നമുക്കറിയാം എവിടെ മുതൽ എവിടെ വരെയാണ് നൂറ് മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെയാണ് നമ്മുടെ മൂന്നക്ക സംഖ്യകൾ അറിയാം അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം നൂറിന് നമുക്ക് കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഈ പതിനൊന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം അപ്പം പത്തിലടങ്ങത്തില്ല നൂറിൽ എത്ര പ്രാവശ്യം അടങ്ങും ഒമ്പത് പ്രാവശ്യം തൊണ്ണൂറ് ഒന്ന് കുറച്ചു അപ്പോൾ സിഷ്ടം എത്രയാണ് ഒന്ന് നമുക്ക് റിമൈൻഡർ എത്രയാണ് വരേണ്ടത് ആറ് ഈ ആറ് വരാൻ ഒന്നിൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ മതി കാരണം കുറച്ച് നമുക്ക് കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല തൊണ്ണൂറ്റമ്പതിന് കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന അപ്പോൾ അതിനോട് കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്യുന്നതല്ല ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്താ ചോദിച്ചിരിക്കുന്നത് ശിഷ്ടം അഞ്ച് വരുന്നതാണ് അപ്പോൾ ഈ ഒന്നിൻ്റെ കൂടെ അഞ്ച് കൂട്ടിയാൽ പോരെ അപ്പോൾ ഇവിടെയും അഞ്ച് കൂട്ടാം അപ്പോൾ ഏതാണ് നമ്പർ നൂറ്റി അഞ്ച് നൂറ്റി അഞ്ചാണ് എന്ത് നമ്മളുടെ ഇവിടുത്തെ ഫസ്റ്റ് ടേം നൂറ്റിയഞ്ച് ഈ നൂറ്റിയഞ്ചിൻ്റെ പ്രത്യേകത എന്താ നൂറ്റിയഞ്ചിന് പതിനൊന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം എത്ര വരും നമുക്ക് ആറ് സംശയമുള്ളവർക്ക് നൂറ്റി അഞ്ചിന് പതിനൊന്ന് കൊണ്ട് ഭാഗിച്ച് നോക്കാം ശിഷ്ടം എത്രയായിരിക്കും ആറ് അപ്പോൾ എങ്ങനെയാണ് ഫസ്റ്റ് ടേം കണ്ടുപിടിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി നമുക്ക് ലാസ്റ്റ് ടേം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിന് നമുക്ക് പതിനൊന്ന് കൊണ്ട് ഭാഗിക്കാം കറക്റ്റല്ലേ ഒമ്പതിലടങ്ങത്തില്ല തൊണ്ണൂറ്റി ഒൻപതിലടങ്ങും എത്ര പ്രാവശ്യം അടങ്ങും ഒമ്പത് പ്രാവശ്യം അടങ്ങും തൊണ്ണൂറ്റി ഒൻപത് സീറോ ഒൻപത് ഒൻപതിലടങ്ങത്തില്ല അപ്പം ഇവിടെ ഒരു പൂച്ച ഇട്ട് കൊടുക്കും ഇൻ ശിഷ്ടം നമുക്ക് ഇവിടെ എത്ര വന്നേക്കുന്നത് ഒൻപതാണ് വന്നേക്കുന്നത് ഈ കോശ്യൻറ്റിനെ കുറിച്ച് ഭരണഫലത്തെക്കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല ഒമ്പത് നമുക്ക് എത്ര ശിഷ്ടം വരണ്ടെ ആറ് ഒമ്പത് ആറ് വരാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി മൂന്ന് കുറച്ചാൽ പോരെ അപ്പോൾ ഇവിടെയും മൂന്ന് കുറയ്ക്കാം അപ്പോൾ എത്ര കിട്ടി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് നമ്മുടെ ലാസ്റ്റ് ടൈം എന്ന് പറയുന്ന ആരാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഇവിടെ നമുക്ക് മൂന്നക്കം നൂറിനേക്കാൾ കൂടിയത് കിട്ടേണ്ടതുണ്ട് നമ്മളിവിടെ കൂട്ടി ഇവിടെ നമ്മൾ കുറച്ചു മൂന്ന് കുറച്ചപ്പം നമുക്ക് ശിഷ്ടം ആറാണ് വരേണ്ടത് അപ്പോൾ ഒമ്പത് കിട്ടിയതിൽ നിന്ന് മൂന്ന് കുറച്ചു ഇവിടെ നമുക്ക് ശിഷ്ടം ഒന്നാണ് കിട്ടിയത് അഞ്ച് കൂട്ടി ആറിലെത്താൻ നമ്മുടെ ചോദ്യത്തിൽ ആറാണ് ചോദിച്ചത് എന്ത് റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടം ആറ് വരണമെന്നാണ് പറഞ്ഞേക്കുന്നത് പതിനൊന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ വ്യക്തമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇപ്പം നമുക്ക് ലാസ്റ്റ് ടൈമും കിട്ടി ഫസ്റ്റ് ടൈമും കിട്ടി കോമൺ ഡിഫറൻസ് ഇനി നമുക്ക് എന്തിൻ്റെ ഇക്വേഷൻ ഇട്ടുകൊടുത്താൽ പോരെ എന്നെ ആണോ ലൊക്കേഷൻ എന്താ എക്സ് മൈനസ് എക്സ് വൺ ബൈ ഡി പ്ലസ് വൺ ഇസ് ഈക്വൾ ടു എക്സ് എൻ എത്രയാ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മൈനസ് നൂറ്റി അഞ്ച് ബൈ ഡി എത്രയാണ് പതിനൊന്ന് പ്ലസ് വൺ ഇസീക്വൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ നിന്ന് നൂറ്റി അഞ്ച് കുറച്ചപ്പം എട്ട് ഒമ്പത് ഒന്ന് ബൈ പതിനൊന്ന് പ്ലസ് വൺ ഇസ് ഈക്വൾ ടു എൺപത്തി ഒൻപതിൽ എട്ട് പ്രാവശ്യം ബാക്കി ശിഷ്ടം ഒന്ന് പതിനൊന്ന് ഒന്ന് പ്ലസ് ഒന്ന് ഫിസ് ഈക്വൾ ടു ഉത്തരം എത്ര എൺപത്തിരണ്ട് എല്ലാവർക്കും ഇപ്പം ക്ലിയറായി കാണുമെന്ന് വിചാരിക്കുന്നു ഉള്ളവർക്ക് വീഡിയോ ഒന്നുകൂടി പോസ് ചെയ്ത് നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കാം വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തപ്പോൾ ചെറിയ തെറ്റ് വന്നതുകൊണ്ടാണ് വീണ്ടും ഇത് ചെയ്ത് കാണിക്കുന്നത് ക്ലിയറായി കാണുമെന്ന് വിശ്വസിക്കുന്നു